ചരിത്ര പ്രസിദ്ധമായ കൊല്ലംകോട് തൂക്കം നാളെ നടക്കും. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 6:30 മുതലാണ് തൂക്കം ആരംഭിക്കുക. കൊല്ലംകോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോട് അനുബന്ധിച്ച് നടത്തുന്ന തൂക്ക നേർച്ചയ്ക്ക് ഇത്തവണ 1371 തൂക്കക്കാരാണ് പങ്കെടുക്കുന്നത്. താഴെയുള്ള കുട്ടികളെയാണ് തൂക്കം നേർച്ചയ്ക്കായി സമർപ്പിക്കുന്നത്. വില്ലുകൾ ഘടിപ്പിച്ച രഥത്തിൽ തൂക്കക്കാർ കുട്ടികളെ കൈയിലേന്തി ക്ഷേത്രത്തിനു ചുറ്റും 40 അടി പൊക്കത്തിൽ വലം വയ്ക്കും. 4 പേരാണ് ഒരു സമയം തൂക്കം നേർച്ചയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 4 മണിക്ക് മുട്ടുകുത്തി നമസ്കാരവും തുടർന്ന് ദേവിയെ പച്ചപ്പന്തലിൽ എഴുന്നള്ളിച്ചതിനു ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ കൊല്ലംകോട് തൂക്കം ആരംഭിക്കുക. ഇന്ന് രാവിലെ 5:30 മണിക്ക് എല്ലാ തൂക്കക്കാരും പരിയായി സമുദ്ര സ്നാനത്തിന് തൊട്ടടുത്ത വള്ളവള ബീച്ചിൽ പോയി സമുദ്ര സ്നാനം കഴിഞ്ഞ് ഇവിടെ വന്ന് നമസ്കാരം കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം വണ്ടിയോട്ടം ഉണ്ടായിരിക്കും. വണ്ടിയോട്ടം എന്ന് പറയുന്നത് നാളത്തെ തൂക്കത്തിന് വേണ്ടി വണ്ടിയെ തയ്യാർ ചെയ്ത് അതിൻ്റെ ട്രയൽ റണ്ണിംഗ് ആണ്. നാളെ രാവിലെ തൂക്കം 6:30 മണിക്ക് തൂക്കം ആരംഭിക്കും. സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് മുടിപ്പുര തിരുസന്നിധിയിൽ പിള്ളത്തൂക്കം നേർച്ചയായി നടത്തുന്നത്. 10 ദിവസം വ്രതമെടുത്ത തൂക്കക്കാരെയാണ് നേർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇത്തവണ 1371 തൂക്കക്കാരെയാണ് നേർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത്. നാളെ രാവിലെ 6:30 ആരംഭിക്കുന്ന തൂക്കം അടുത്ത ദിവസം വരെ നീളും. തൂക്കം നേർച്ച അവസാനിച്ചതിനു ശേഷം വില്ലിൻമൂട്ടിൽ കുരുതി ദർപ്പണം നടത്തുന്നതോടെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിന് കൊടിയിറങ്ങും. ജനം, തിരുവനന്തപുരം.